ഇന്ന് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ സ്നാക്കാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നമ്മൾ പഴുത്ത ചക്ക, നന്നായിട്ട് പഴുക്കൊന്നും വേണ്ട, ഒരു എന്താ പറയുക, കുഴഞ്ഞു പോവാത്ത ഒരു ചക്ക എടുത്തിട്ട് അതിനെ രണ്ട് പീസാക്കിയിട്ട് വെക്കുക. ഒരു ചുളന് മൈദപ്പൊടി, ദോശമാവ്, പഞ്ചസാര, പിന്നെ കുറച്ച് അപ്പസോഡ, ഇത്രയും ഐറ്റംസ് മതി. ഇപ്പോൾ തന്നെ ഞാൻ ഒന്നര ഗ്ലാസ് മൈദാപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഇടുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തലേന്നത്തെ ദോശ മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് എന്താ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നുള്ളു ഉപ്പും പിന്നെ സോഡാ പൊടിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ സോഡാ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്താ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇല്ലേ, ആ ഒരു നുള്ളിട്ട് കൊടുത്തു. അതായാലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടാവും. നിങ്ങളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ 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 ആയിട്ട് മിക്സ് ചെയ്തിട്ട് ദേ ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ടൈറ്റായി പോവണ്ട, പറ്റ ലൂസായി പോവുകയും ചെയ്യരുത്. നമ്മുടെ പഴംപൊരീൻ്റെ ആ ഒരു തന്നെ ഒരു നുള്ള ഉപ്പ് ബാലൻസ് ചെയ്യാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടെടുത്തോ. എന്നിട്ട് ഇതിലിങ്ങനെ ജസ്റ്റ് മുക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചക്കേനെ മുക്കുമ്പോൾ അല്ലേ ഇതിൽ കോട്ടായിട്ട് വരും, അല്ലാതെ ഒഴുകി പോവില്ല. ആ ഒരു ടൈപ്പിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ലോണം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് പൊരിച്ചിട്ടെടുക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും തോന്നും ചക്കപ്പൊരി അല്ലേ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല എന്നൊക്കെ, ചക്കൻ്റെ ആ ഒരു മണവും അതും ആ ഒരു ചുഴയൊക്കെ ആവില്ല എന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, ഒരു വട്ടെങ്കിലും ട്രൈ ആക്കി നോക്കണം. ഞാനും ഇത് ചക്കയല്ലേ, അപ്പോൾ അങ്ങനെ പൊരിച്ചാലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കരുതിണ്ടേന്. പച്ച ചക്ക നമ്മളെപ്പോഴും പൊരിക്കാറുണ്ട്, പക്ഷേ ഇത് ട്രൈ ആക്കിയിട്ടില്ല. പക്ഷേ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ആക്കിക്കോ, ചക്ക സീസൺ കഴിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പൊരിയൊക്കെ ഇതാ നല്ല ഉണ്ടവണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടെങ്കിൽ നല്ല വീർത്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിക്കോ. അപ്പം നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ നല്ല മൊരിഞ്ഞ നമ്മുടെ ചക്കൻ്റെ പൊരി വന്നത്. അപ്പം ഇതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് മാളു ഫുഡ് കഫേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.